കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് ഡിസിസി കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധവും കപ്പയും തമ്മിൽ എന്തു ബന്ധം എന്ന് ചോദിച്ചാൽ അതിജീവനത്തിന് കപ്പ ബെസ്റ്റ് എന്നാവും ഉത്തരം. കർഷകരുടെ സമരം ഒരു തരത്തിൽ ഒരു അതിജീവന സമരമാണല്ലോ. നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂചിരിയോ അതല്ലേ കല്യാണരാമൻ. സത്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അവസാനം നരേന്ദ്രമോദി മുട്ടുപിടക്കുന്നു, കർഷക സമരം വിജയിക്കുന്നു. 29-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ആ സമ്മേളന ദിവസം തന്നെ കർഷക വിരുദ്ധ ബിൽ പിൻവലിക്കാനുള്ള ബില്ലുമായി വരേണ്ട ഗതികേട് നരേന്ദ്രമോദിക്കുണ്ടായിരിക്കുന്നു. ഈ പ്രതിഷേധ പരിപാടി ആ കർഷകർക്കുള്ള ഐക്യദാർഢ്യമാണ്. ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ, അതിന് എന്നിട്ടാ അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കർഷകർ ആവശ്യപ്പെടുന്നത് ഉൽപാദന ചെലവിന്റെ 50% താങ്ങുവലിയായി പ്രഖ്യാപിക്കുന്ന നിയമം കൊണ്ടുവരണമെന്ന്. അതൊരു ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം നമ്മൾ നേടിയെടുക്കും. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, സോണിയാഗാന്ധി നയിക്കുന്ന പാർട്ടി ഈ സമരത്തിനും ഈ ആവശ്യത്തിനും ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.